റോബിൻഹുഡ്. പണ്ട് കാലത്ത് നോട്ടിംഗം ഇംഗ്ലണ്ടിൽ റിച്ചർഡ് എന്നു പേരുള്ള ഒരു കിങ് ഉണ്ടായിരുന്നു. രാജാവ് റിച്ചർഡ് വളരെ നല്ല മനസ്സുള്ളവനായിരുന്നു. നോട്ടിംഗം രാജ്യത്തെ ആൾക്കാർക്ക് രാജാവിനെ വളരെ ഇഷ്ടമായിരുന്നു. ആ രാജ്യം വളരെ സമ്പന്നവും വലുതുമായിരുന്നു. പക്ഷെ ഒരു ദിവസം കിങ് റിച്ചർഡ് വേറെ രാജ്യത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കപ്പൽ സമുദ്രത്ത് വഴിതെറ്റി. ദിവസങ്ങൾ മാസങ്ങൾ കടന്നുപോയി. പക്ഷേ രാജാവിൻ്റെയും കപ്പലിൻ്റെയും ഒരു വിവരവും കിട്ടിയില്ലായിരുന്നു. നഗരത്തിൽ രാജാവിന് വേണ്ടി എല്ലാവരും കരഞ്ഞു. കിങ് റിച്ചർഡ് ഇല്ലാത്തതിനാൽ രാജാവിന്റെ സഹോദരൻ കിങ് ജോണിനെ സിംഹാസനത്തിലിരുത്തി. സ്വന്തം സഹോദരനെ പോലെ ഒട്ടുമല്ലായിരുന്നു കിങ് ജോൺ. അവൻ ടാക്സ് കൂട്ടി പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്തു. ആ നഗരം ഓരോ ദിവസവും പാപ്പരായിക്കൊണ്ടിരുന്നു. നോട്ടിംഗം എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു. പക്ഷേ അവർക്കറിയാമായിരുന്നു ഒരു തെറ്റുണ്ടാകുമ്പോൾ ഒരു നായകൻ ജനിക്കുന്നുവെന്ന്. ഇത് അതേപോലെ ഒരാളിന്റെ കഥയാണ്, റോബിൻഹുഡ്. റോബിൻഹുഡ് ഒരു യുവാവായിരുന്നു. നോട്ടിംഗമിൽ അടുത്തൊരു ഷെയർവുഡ് ഫോറസ്റ്റിൽ താമസിച്ചിരുന്നു. മെരി മെൻ എന്ന് പറയുന്ന ഒരു കൂട്ടസംഘം ഉണ്ടായിരുന്നു അവന്. കിങ് ജോൺ ചെയ്യുന്ന അന്യായം കണ്ട് റോബിൻഹുഡ് അവന്റെ ആൾക്കാരെ സഹായം ചെയ്യാൻ തീരുമാനിച്ചു. രാജകീയമായ കാരേജസ് അവൻ കൊള്ളയടിക്കുമായിരുന്നു. അവനും അവന്റെ ആൾക്കാരും രാജാവിൽ നിന്നും കട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. രാജകീയ സാധനങ്ങൾ കാട്ടിലൂടെ കൊണ്ടുപോകുമ്പോൾ റോബിൻഹുഡ് അത് കട്ടെടുക്കുമായിരുന്നു. ഓ റോബിൻഹുഡ്, ഇന്ന് നല്ല നല്ല ഉറക്കത്തിലായിരിക്കണം. ഞാൻ കാട്ടിലൂടെ കടന്നു പോകുന്നതേ അവൻ കാണരുത്. ടോണി, എന്തിനാ ഇത്രയും അധികം ശബ്ദമുണ്ടാക്കുന്നത്? പതുക്കെ പതുക്കെ. പക്ഷേ സാറേ, ഞാൻ എങ്ങനെയാ കുതിരയോട് പതുക്കെ നടക്കാൻ പറയുക? റോബിൻഹുഡിന് നമ്മുടെ കാലൊച്ച കേൾക്കാം. നമ്മൾ ഭൂമിയിലാണ് നടക്കുന്നത് സാറേ, ശബ്ദമുണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വേണ്ടായിരി. പക്ഷെ മിനിസ്റ്റർ സത്യമാണ് പറഞ്ഞത്. റോബിനും അവന്റെ കൂട്ടുകാരും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ, ഓ അയ്യോ, കള്ളൻ കള്ളൻ. അല്ലല്ല, ഞാനല്ല, നിങ്ങളാണ് കള്ളൻ. നിങ്ങൾ തന്നെയാണ്. ഇത് പാവപ്പെട്ടവരുടെ പണമാണ്, നിങ്ങളുടെ അല്ല. പോയി നിന്റെ രാജാവിനോട് പറ, ഷെയർവുഡിലെ ആൾക്കാർ ഒറ്റയ്ക്കല്ലെന്ന്. വരൂ, നമുക്ക് ഇവിടുന്ന് പോകാം. ഓ റോബിൻഹുഡ്, നന്ദി. ജാസ്മിൻ, നമ്മൾ അവനോട് കടപ്പെട്ടിരിക്കുന്നു. റോബിൻഹുഡ്, ഷെരീഫ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി വേണോ അതോ വേണ്ടയോ? അവൻ വീണ്ടും അത് ചെയ്തിരിക്കുന്നു. എല്ലാ കാശും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. ആ കള്ളൻ വീണ്ടും കട്ടു. അവനെ ഇപ്പോൾ തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ തന്നെ. ഞങ്ങൾ കുറെ ശ്രമിച്ചു രാജാവേ, അനേകം തവണ. പക്ഷേ അവർ പെട്ടെന്ന് മാഞ്ഞു പോകും. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഞാൻ ചെയ്യാം. ഞാൻ റോബിൻഹുഡിനെ അറസ്റ്റ് ചെയ്യും. അവൻ എന്റെ ശത്രുവാണ്. എനിക്ക് കൂടുതൽ അവസരം തരൂ രാജാവേ. നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം, എനിക്കറിയണ്ട ഒന്നും. അവനെ അറസ്റ്റ് ചെയ്യൂ, അത് മതി. ഷെരീഫിന് ഇതൊരു വെല്ലുവിളിയായി. അയാൾ റോബിന് വേണ്ടി ഒരു കെണി ഒരുക്കാൻ തീരുമാനിച്ചു. കൊട്ടാരത്തിൽ റോബിൻ സ്വയമായി വരുന്ന ഒരേയൊരു വിദ്യ എന്താണെന്ന് അയാൾക്കറിയാമായിരുന്നു. അതായിരുന്നു ലേഡി മാരിയൻ. ലേഡി മാരിയൻ കിങ് റിച്ചാർഡിന്റെ മരുമകളായിരുന്നു. അവൾ സുന്ദരിയും ശക്തിശാലിയുമായിരുന്നു. റോബിൻ മാരിയനെ ഷെയർവുഡിലെ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു. രാജാവിന്റെ നിധിയുള്ള വാഹനം ആണെന്ന് കരുതി അവൻ ആക്രമിച്ചിരുന്നു. പക്ഷേ അവൻ ലേഡി മാരിയനെ കണ്ടതും അവന്റെ കണ്ണുകൾക്ക് വിശ്വാസമായില്ല. റോബിൻഹുഡ് വാള് താഴെയിട്ടു. അവൻ അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ കീഴടങ്ങി. ഞാൻ നിങ്ങൾ ആരാണ്? ആദ്യത്തെ കാഴ്ചയിലെ പ്രണയമായിരുന്നു അത് മാരിയന് വേണ്ടിയും. ഞാൻ മാരിയൻ. നീ റോബിൻഹുഡ് അല്ലേ? ഞാൻ എന്റെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. റോബിൻ, നീ അറിഞ്ഞു, ഷെരീഫ് ഒരു ധനുർവിദ്യ മത്സരത്തിനായി നടത്തുന്നു. അത് ജയിക്കുവാണെങ്കിൽ ലേഡി മാരിയനെ വിവാഹം കഴിക്കാം. ഷെരീഫ്, എന്ത് വലിയ മണ്ടനാ! ഇതേ ഒരു വലിയൊരു കെണിയാണ്. എല്ലാവർക്കും അറിയാം റോബിൻഹുഡാണ് ഏറ്റവും നല്ല അമ്പയത്തുകാരനാണെന്ന്.
നമ്മൾ പോകുന്നില്ല, അല്ലേ റോബിൻ? പക്ഷെ റോബിൻ ടക്ക് പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. നീ ലേഡി മാരിയൻ എന്ന് പറഞ്ഞോ ലിറ്റിൽ ജോൺ. ഏറ്റവും നല്ല ധനുർവിദ്യക്കാരൻ ലേഡി മാരിയനെ വിവാഹം ചെയ്യുമെന്നോ? വേണ്ട റോബിൻ, അവർ നിന്നെ അറസ്റ്റ് ചെയ്യും കൊട്ടാരത്തിൽ പോയാൽ. പക്ഷേ അവർക്കെന്നെ മനസ്സിലായില്ലെങ്കിലോ, ഞാൻ അവിടെ വേഷം മാറിയാണ് പോകുന്നത്. ഓ ഷോ, ഒരു നിമിഷം, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് പോവാൻ സമ്മതിക്കില്ല. ഞാൻ ഡുക്കാപ് ചട്ടിനിയായി വേഷം മാറാം, അങ്ങനെ നമുക്ക് രാജാവിന്റെ അടുത്ത് എത്താൻ പറ്റും. അങ്ങനെ തീരുമാനിച്ചതുപോലെ രണ്ടുപേരും കൊട്ടാരത്തിന്റെ വാതിക്കെ ഉണ്ടായിരുന്നു. ആർക്കും അവരെ മനസ്സിലായില്ല, ഒരാൾ ഒഴികെ. നീ റോബിനുഡല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് സാറേ? നിൽക്കൂ, നിങ്ങൾ കിങ് ജോണിന്റെ സഹായിയല്ലേ? എന്താ നിങ്ങളുടെ പേരെന്താണ്? ഓർമ്മ വന്നു സർ ഹിസ്. ചിരിച്ചോ നിങ്ങൾ രണ്ടുപേരും? ഞാൻ ഇപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യും. ബടന്മാരെ, ബടന്മാരെ! പക്ഷെ ഉടൻ തന്നെ സർ ഹിസിനെ ഒരു എയിൽ ബാരലിൽ അടച്ചു. നിങ്ങളിപ്പോൾ വെറും സർ ഹിസ് അല്ല, നിങ്ങളിപ്പോൾ സർ ഹിസേൽ ആണ്. നിനക്ക് മനസ്സിലായോ റോബിൻ? എയിൽ. ശബ്ദമുണ്ടാക്കല്ലേ ജോൺ, വാ പോകാം. ഇല്ല, നിൽക്കൂ ബടന്മാരെ! പെട്ടെന്ന് തന്നെ അമ്പ എയ്യുന്ന ഊഴം റോബിന്റെ വന്നു. അവൻ മൂന്നമ്പെയ്തു ഒന്നിന്റെ പിറകെ ഒന്നായി. ആൾക്കാർ അമ്പരന്നുപോയി. എല്ലാം മൂന്നമ്പും നടുക്ക് തന്നെ ചെന്നുകൊണ്ടു. ആൾക്കാർ അവന്റെ ആർച്ചറി കണ്ട് ആഹ്ലാദിച്ചു. റോബിൻ അവന്റെ തലയിൽ നിന്നും തുണി മാറ്റി ലേഡി മാരിയനെ തിരയാൻ തുടങ്ങി. പക്ഷെ അപ്പോൾ തന്നെ, അവനെ അറസ്റ്റ് ചെയ്യൂ, അത് റോബിനുഡാണ്, നിന്നെ പിടികൂടി അവസാനം. പക്ഷെ റോബിന് ഒരു പേടിയുമില്ലായിരുന്നു. അവൻ അവന്റെ മെറിമെന്നെ ശരിക്കും അറിയാമായിരുന്നു. അങ്ങനെ പറ്റുമോ ഷെറിഫ്? റോബിനെ വിട്ടയക്കോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ രാജാവിനോട് വിട പറയോ? ഓ ഇല്ല, അവരെ വിട്ടയക്കൂ, അവരെ വിട്ടയക്കൂ. എനിക്ക് ചാവാൻ താല്പര്യമില്ല, അവരെ വിട്ടയക്കൂ ഷെറിഫ്. ഭടന്മാർ ഉടൻ തന്നെ റോബിനെ വിട്ടയച്ചു. റോബിനും ലിറ്റിൽ ജോണും വാതിലിലേക്ക് നീങ്ങി. പുറത്തേക്ക് പോകുന്ന സമയത്ത് അവൻ ലേഡി മാരിയനെ കണ്ടു. മാരിയൻ, ഞാൻ നിനക്കായി തിരിച്ചു വന്നിരിക്കും, എനിക്ക് വേണ്ടി കാത്തിരിക്കണം. തീർച്ചയായും റോബിൻ, എപ്പോഴും റോബിൻ. കാട്ടിലെത്തിയതും റോബിനും മെറിമാനും ലേഡി മാരിയനെ എങ്ങനെ കൊണ്ടുവരാം എന്ന് പദ്ധതി ആലോചിച്ചു തുടങ്ങി. അപ്പോൾ തന്നെ ഗ്രാമത്തിലെ ഒരു കുട്ടി റോബിന്റെ അടുത്തേക്ക് ഓടി വന്നു. റോബിൻ, അവരെന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു. എന്ത്? വരൂ, നമുക്ക് പോകാം. റോബിനും മെറിമാനും ഗ്രാമത്തിലേക്ക് നീങ്ങിയപ്പോൾ കണ്ടത് ഗ്രാമത്തിലെ ആൾക്കാരും ഭടന്മാരും തമ്മിൽ വഴക്ക് നടക്കുമായിരുന്നു. ഇത് രാജാവിന്റെ തീരുമാനമാണ്, അദ്ദേഹം ടാക്സ് 3 മടങ്ങ് കൂട്ടി. നിങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. റോബിനുഡിനോട് പോയി നന്ദി പറ, അവനാണ് രാജാവിനെ ദേഷ്യം പിടിപ്പിച്ചത്, അതിന് നിങ്ങൾ പകരം നൽകുന്നു. റോബിൻഹുഡ് ഒരു നല്ല ആളാണ്, ഞങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ രാജാവിനെ പോലെ അല്ല, അയാൾ ഒരു ദുഷ്ടനാണ്. എന്താണ് നീ പറഞ്ഞേ? അറസ്റ്റ് ചെയ്യൂവനെ. മതി, നിർത്തു. നിങ്ങൾ എന്നെ അല്ലേ തേടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കൂടെ വരാം, ഇവരെ വിടൂ. വേണ്ട റോബിൻ, വേണ്ട, നീ പോകരുതേ, നീ ഓടിക്കോ. ഇല്ല, അവർ എന്നെ ഇന്ന് അറസ്റ്റ് ചെയ്യട്ടെ. റോബിൻ, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഞാൻ ഒരു നല്ല കാര്യത്തിനാണ് കട്ടത്, പക്ഷെ കള്ളം ഒരു പാപം തന്നെയാണ്. ഈ ഗ്രാമത്തിലെ കുട്ടികൾ അത് കണ്ടു പഠിക്കരുത് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പൊരുതണം, അതേ ഒരു വഴിയുള്ളൂ. പോകുവാണ് കൂട്ടുകാരെ. ഞാൻ അപ്പോൾ കാണാം സുഹൃത്തുക്കളെ, ഞാൻ തീർച്ചയായും തിരിച്ചു വരും. ഗ്രാമത്തിലെ നായകൻ പോയതിൽ ഗ്രാമവാസികൾ ദുഃഖിതരായിരുന്നു. പക്ഷെ മെറിമാൻ അവരുടെ നേതാവിൽ പ്രതീക്ഷ കൈവിട്ടില്ലായിരുന്നു. അവർ സൈനികർ കാണാതെ മലകൾക്കിടയിൽ നിന്നും അവരെ പിന്തുടർന്നുകൊണ്ടിരുന്നു. എല്ലാം കണ്ടു. വലിയവനാണ് റോബിൻഹുഡ്, പാവപ്പെട്ടവരുടെ സംരക്ഷകൻ, ദാനശീലൻ, മണ്ടത്തരം. നീ കള്ളനാണ്, നീ ഒരു കൊള്ളക്കാരനാണ്. എന്നാൽ പിന്നെ നിങ്ങൾ ആരായി വരും രാജാവേ? നിങ്ങൾ പാവങ്ങളിൽ നിന്നും കക്കുന്നു, ടാക്സ് വാങ്ങിയ പണം എവിടെ പോകുന്നു, കൊട്ടാരം അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ പാവപ്പെട്ടവരുടെ പണം എടുക്കും എന്നല്ല. ഞാൻ ഒരു കള്ളൻ തന്നെയാണ്. ഞാൻ എടുക്കുന്ന പണം എന്റെ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് അവകാശപ്പെട്ടതേ അവർക്ക് ഞാൻ തിരിച്ചു നൽകുന്നുള്ളൂ. ഞങ്ങളുടെ രാജാവ് കിങ് ഹൈനസ് റിച്ചർഡ് മടങ്ങിയെത്തട്ടെ, അപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മിണ്ടരുത്, നിന്നെ ഞങ്ങൾ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കും. നോട്ടിംഗം രാജ്യം ഇപ്പോൾ വളരെ കഷ്ടത്തിലായിരുന്നു.
രക്ഷകനെ ബന്ധിയാക്കിയിരിക്കുന്നു. പക്ഷെ മെരിമാൻ കിങ് ജോണിനെ ജയിക്കാൻ സമ്മതിക്കുമോ? ടാക്, നീ എന്താണ് ഈ ചെയ്യുന്നത്? റോബിൻ, പെട്ടെന്ന് വരൂ. കൊട്ടാരത്തിൽ എല്ലായിടത്തും തീ പിടിച്ചു. നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിക്കുന്നത്? എനിക്കും കിങ് ജോണിനെ ഇഷ്ടമല്ല. അയാളെ കുറിച്ച് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. റോബിൻ അയാളെ വിശ്വസിച്ചില്ല. പക്ഷെ അവന് കൊട്ടാരത്തിന് വെളിയിൽ ഇറങ്ങുമായിരുന്നു. അവൻ ഷെരീഫിന്റെ കൂടെ മുകളിലെത്തി. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ ഞാൻ ജയിച്ചു. നീ ഇനി എങ്ങോട്ട് പോകാനാ റോബിൻ? താഴെ വെള്ളം വളരെ ആഴത്തിലാണ്. എല്ലാ സ്ഥലത്തും അമ്പയത്തുകാർ നിൽപ്പുണ്ട്. നിങ്ങളെ വിശ്വസിക്കരുത് എന്ന് എനിക്കറിയാമായിരുന്നു ഷെരീഫ്. ഗുഡ് ബൈ. മണ്ടൻ, അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. പക്ഷെ റോബിൻ ഹുഡ് രക്ഷപ്പെട്ടു. അവൻ കനാലിലൂടെ നീന്തി കാട്ടിലെ ഒരു നദിയിലൂടെ പുറത്തേക്ക് വന്നു. എന്റെ ആൾക്കാരെല്ലാം സുരക്ഷിതരായിരിക്കുന്ന കരുതുന്നു. പക്ഷെ കൊട്ടാരത്തിൽ ഒരു അത്ഭുതമായ സംഭവം സംഭവിച്ചു. കിങ് റിച്ചർഡ് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. തീ അണച്ചതിന് ശേഷം രാജ്യത്തെ എല്ലാവരും കിങ് ജോണിന്റെയും ഷെരീഫിന്റെയും കുറ്റം പറയാൻ വേണ്ടി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഞാൻ എന്റെ ആൾക്കാരോട് ക്ഷമ ചോദിക്കുന്നു. ഇത് സഹിക്കാനാവില്ല. നീ എന്നെ നിരാശപ്പെടുത്തി ജോൺ. കിങ് ജോൺ, സർഹിസ്, ഷെരീഫിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണം. ഇല്ല ഇല്ല, അരുത് മഹാരാജൻ, പ്ലീസ്. മിണ്ടാതിരി, വെറുതെ അല്ല നിന്നെ പേര് വിളിച്ച് ഹിസ് ഹിസ് എന്ന് പറയുന്നത്. മെറി മെണ്ണിനെ വെറുതെ വിടണം എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. റോബിൻ ഹുഡിന്റെ മേളിൽ കെട്ടിച്ചമച്ച എല്ലാ അപരാധങ്ങളും മാറ്റണം. അത് മാത്രമല്ല, അവനെ പോലെയുള്ള ഒരാളെ അഭിനന്ദിക്കുക തന്നെ വേണം. അവനെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരൂ. കിങ് റിച്ചർഡിന് മനസ്സിലായി റേഡി മാരിയനും റോബിനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അവർക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. കിങ് റിച്ചർഡിന് റോബിൻ ഹുഡിനെ ഇഷ്ടമായിരുന്നു. മരുമകളെ, അവനെ പോലെയുള്ള ഒരാളിനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. നോട്ടിംഗം ആൾക്കാർ അവരുടെ നായകനെ അഭിനന്ദിച്ചതും അതും സന്തോഷത്തോടെ. റോബിൻ ഹുഡ് ലേഡി മാരിയന്റെ കൂടെ ഷെർവുഡിന്റെ കാട്ടിൽ താമസിച്ചു. അവർ സാധാരണ ജീവിതത്തിൽ സമാധാനിച്ചു. അവർ നോട്ടിംഗം ആൾക്കാരുടെ കൂടെ പാടുകയും ആടുകയും ചെയ്തു. റോബിൻ ഹുഡും മെറിമെന്നും പിന്നീട് ഒരിക്കലും മോഷ്ടിച്ചില്ല.